നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂരിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് TTE കൊലപ്പെടുത്തിയത് കരുതി കൂട്ടിയെന്ന് FIR. ടിക്കറ്റ് ചോദിച്ചതിന്റെ പ്രകോപനത്തിൽ വാതിലിൽ നിന്നിരുന്ന വിനോദിനെ പ്രതി ഒഡീഷ സ്വദേശി രജനികാന്ത് പിന്നിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കരുവനൂർ പുത്തൻതോട് വെച്ച് സ്വകാര്യ ബസ്സിൽ നിന്നും വയോധികനെ ചവിട്ടിയിട്ടതായി പരാതി. തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്ത എന്ന ബസ്സിലാണ് സംഭവം. വെങ്കിടങ്ങിൽ വാക്കുതർക്കത്തെ തുടർന്ന് എയർഗൺ ഉപയോഗിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ വെടിവെച്ചു. അസം സ്വദേശി അനിമുൾ ഇസ്ലാമിനെ വെടിവെച്ചത് തൊയക്കാവ് സ്വദേശി രാജേഷ്. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വയറിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തി. മാളിയിൽ ബാങ്ക് ജോലി വാഗ്ദാനം ചെയ്ത് 21 ലക്ഷം രൂപ തട്ടിയ പോലീസുകാരൻ കേസിൽ പരാതിക്കാരനായ യുവാവിനെ മർദ്ദിച്ചെന്ന് പരാതി. പണം തിരികെ ചോദിച്ചതിനായിരുന്നു മർദ്ദനം. സംഭവത്തിൽ മാള സ്റ്റേഷനിലെ പോലീസുകാരൻ വിനോദിനെതിരെ കേസെടുത്തു. വേനൽ കനത്തതോടെ കാട്ടാനക്കൂട്ടത്തിന്റെ ശല്യത്തിൽ പൊറുതിമുട്ടി മലയോരവാസികൾ. വേനൽ കനത്തതാണ് കാട്ടാനക്കൂട്ടം കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമാകുന്നത്. അതിരപ്പള്ളി മേഖലകളിലാണ് കാട്ടാനശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുന്നത്. മാവിൻ കൊമ്പിൽ തട്ടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. അഴിക്കോടിലേക്ക് പോയിരുന്ന ഷാജി ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നത്. ഇന്ന് രാവിലെ 10:30 പെരിഞ്ഞിന സ്മാരകം സ്കൂളിന് സമീപം വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലായിരുന്നു സംഭവം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ബുധനാഴ്ച പത്രിക സമർപ്പിച്ചു. ഭരണാധികാരിയായ കലക്ടർ കൃഷ്ണതേജയുടെ ക്യാബിനിലെത്തിയാണ് സുനിൽകുമാർ പത്രിക നൽകിയത്. സുരേഷ് ഗോപിയും കെ മുരളീധരനും നാളെയാണ് പത്രിക സമർപ്പിക്കുക. ചാലക്കുടി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിരഞ്ഞെടുപ്പ് വരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കുന്നംകുളം അഞ്ഞൂരിൽ എക്സൈസ് കഞ്ചാവ് ചെടി കണ്ടെടുത്തു. 145 സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടിയാണ് കണ്ടെടുത്തത്. ചെടി കഞ്ചാവിൻ്റെതാണെന്ന് ഉറപ്പുവരുത്തി കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. പഴയന്നൂരിൽ ജ്വല്ലറി അടച്ചുകൊണ്ടിരിക്കെ അതിക്രമിച്ചു കയറി കവർച്ച. ഓരോ പവൻ വീതമുള്ള 2 ആഭരണമാണ് മോഷ്ടാവ് ജീവനക്കാരെയെല്ലാം വെട്ടിച്ച് കൈക്കലാക്കിയത്. ഹെൽമെറ്റ് ധരിച്ചായിരുന്നു കവർച്ച. ശേഷം പുറത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.